ബാലഭാസ്കറിന്റെ കുടുംബം അപകടത്തിൽപ്പെടുന്ന സമയത്ത് വാഹനം ഓടിച്ചിരുന്ന അർജുൻ രണ്ട് ക്രിമിനൽ കേസുകളിലെ പ്രതിയാണെന്ന് പോലീസ്. ATM പണം മോഷ്ടിച്ച പ്രതികളെ സഹായിച്ചതിനാണ് ഒറ്റപ്പാലം ചെറുതുരുത്തി സ്റ്റേഷനുകളിലാണ് അർജുനെതിരെ കേസുള്ളത്. അതേസമയം സംഗീത സംവിധായകൻ ബാലഭാസ്കറിന്റെ സാമ്പത്തിക ബന്ധങ്ങൾ പോലീസ് പരിശോധിക്കാൻ ആരംഭിച്ചു. പാലക്കാടുള്ള ആയുർവേദ ഡോക്ടറുമായി ബാലഭാസ്കറിന് സാമ്പത്തിക ഇടപാടുണ്ടായിരുന്നു. ബാലഭാസ്കർ നൽകിയ 8 ലക്ഷം രൂപ ബാങ്ക് വഴി തന്നെ മടക്കി നൽകിയെന്നാണ് ഡോക്ടറുടെ മൊഴി. ഇതിന് ആധാരമാകുന്ന രേഖകൾ ഹാജരാക്കിയെന്നും പോലീസ് വിശദമാക്കി. സാമ്പത്തിക ഇടപാടുകളിൽ ദുരൂഹത ഇതുവരെ കണ്ടെത്താനായിട്ടില്ലെന്നത് പോലീസ് വ്യക്തമാക്കുന്നു. ബാലഭാസ്കറിന്റെ മരണത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് പിതാവ് CK ഉണ്ണി ആവശ്യപ്പെട്ടിരുന്നു. അപകടത്തിൽ ദുരൂഹതയുണ്ടെന്നായിരുന്നു പിതാവിന്റെ പരാതി. മൊഴിയിലെ വൈരുദ്ധ്യങ്ങൾ ഉൾപ്പെടെ പ്രത്യേക സംഘത്തെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് മുഖ്യമന്ത്രിക്കും DGPക്കും നൽകിയ പരാതിയിൽ ബാലഭാസ്കറിന്റെ പിതാവ് ആവശ്യപ്പെട്ടിരുന്നു. ഇതിനു പിന്നാലെ ബാലഭാസ്കറിന്റെയും മകളുടെയും മരണത്തിലേക്ക് നയിച്ച വാഹനാപകടത്തെക്കുറിച്ച് വിശദമായി അന്വേഷിക്കാൻ സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ നിർദ്ദേശിച്ചിരുന്നു. അപകട സമയത്ത് വാഹനമോടിച്ചിരുന്നത് ബാലഭാസ്കർ ആയിരുന്നില്ല, ഡ്രൈവർ അർജുൻ ആയിരുന്നുവെന്നായിരുന്നു ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മിയുടെ മൊഴി. അപകട സമയത്ത് ബാലഭാസ്കർ പിൻസീറ്റിൽ വിശ്രമിക്കുകയായിരുന്നു. ദീർഘദൂര യാത്രയിൽ ബാലഭാസ്കർ വണ്ടി ഓടിക്കാറില്ലെന്നും ഭാര്യ ലക്ഷ്മി മൊഴി നൽകിയിരുന്നു. എന്നാൽ കാർ ഓടിച്ചത് ബാലഭാസ്കർ ആണെന്നായിരുന്നു അർജുന്റെ മൊഴി. കൊല്ലത്തെത്തി വിശ്രമിച്ച ശേഷം ബാലഭാസ്കറാണ് കാർ ഓടിച്ചതെന്നായിരുന്നു ഡ്രൈവർ വിശദമാക്കിയത്. അപകട സമയത്ത് കാറിലുണ്ടായിരുന്ന രണ്ടുപേരുടെയും മൊഴികളിൽ വൈരുദ്ധ്യം വന്നതോടെയാണ് അപകടത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം വേണമെന്ന് ബാലഭാസ്കറിന്റെ കുടുംബം ആവശ്യപ്പെട്ടത്. അപകട സമയത്ത് കാർ ഓടിച്ചിരുന്നത് ഡ്രൈവർ അർജുൻ തന്നെയായിരുന്നുവെന്ന് ബാലഭാസ്കറുടെ ഭാര്യ ലക്ഷ്മി പോലീസിന് നൽകിയ മൊഴി ശരിവയ്ക്കുന്ന വെളിപ്പെടുത്തലുമായി രക്ഷാപ്രവർത്തന സമയത്തുണ്ടായിരുന്ന യുവാവും രംഗത്തെത്തിയിരുന്നു. വർക്കല സ്വദേശിയായ നന്ദുവാണ് വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നത്. നന്ദുവിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. പ്രവാസിയായ സഹോദരനെ വിളിക്കാൻ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പോയി തിരികെ വരുന്നതിനിടയിലായിരുന്നു നന്ദുവ കാഴ്ച കാണുന്നത്. ഒരു ഇന്നോവ കാർ മരത്തിലിടിച്ചു നിൽക്കുന്നു. ചുറ്റിലും കുറച്ചു പേർ കൂടി നിൽക്കുന്നു. ഇത് കണ്ടതോടെ മറ്റൊന്നും ചിന്തിക്കാതെ നന്ദുവും സഹോദരനും കാറിന്റെ അടുത്തേക്ക് ഓടിയെത്തി. ആദ്യം കണ്ട കാഴ്ച, ബാലഭാസ്കറുടെ മകൾ തേജസ്വിനി ചോരയിൽ കുളിച്ചു കിടക്കുന്നു. കണ്ട കാഴ്ചയിൽ തളരാതെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടു. ഓടി വന്നപ്പോൾ ബാക്ക് സീറ്റിൽ ഒരാൾ രണ്ട് സീറ്റുകൾക്കിടയിൽ കിടക്കുന്നത് കണ്ടു. പിന്നീടാണ് മുന്നോട്ട് നോക്കിയപ്പോൾ കുഞ്ഞിനെയും സൈഡിലിരുന്ന ലക്ഷ്മിയെയും കാണുന്നത്. പെട്ടെന്ന് അവരെ രക്ഷിക്കാൻ വാതിലിന്റെ ഗ്ലാസ് പൊളിക്കാൻ നോക്കി. പകുതിയായപ്പോഴേക്കും ഗ്ലാസ് പൊട്ടി. ഉടനെ തന്നെ കൈ അകത്തേക്കിട്ട് ലോക്ക് മാറ്റി വാതിൽ തുറന്ന് കുഞ്ഞിനെ എടുത്ത് തിരിഞ്ഞപ്പോഴേക്കും ഹൈവേയിൽ നൈറ്റ് പെട്രോളിംഗിൽ നിന്ന പോലീസുകാർ വന്ന് കുഞ്ഞിനെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയി. പക്ഷേ അപ്പോഴും നന്ദ് പറയുന്നു, വാഹനമോടിച്ചത് ബാലഭാസ്കർ അല്ല. അങ്ങനെയായിരുന്നെങ്കിൽ TVയിൽ കണ്ട സുപരിചിതനായ ബാലഭാസ്കറെ താൻ തിരിച്ചറിഞ്ഞേനെ. മാത്രമല്ല, ഡ്രൈവിംഗ് സീറ്റിലുണ്ടായിരുന്ന ആളിന് നല്ല ബോധമുണ്ടായിരുന്നു. അയാളുമായി താൻ സംസാരിക്കുകയും ചെയ്തുവെന്ന് നന്ദു പറയുന്നു. കാലെടുത്ത് മാറ്റണം, വേദനിക്കുന്നു, പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ലെന്ന് അയാൾ പറഞ്ഞു. പിന്നീടാണ് അയാളുടെ സീറ്റ് ബെൽറ്റ് മാറ്റി ചാരിയിരിക്കുന്ന സീറ്റ് പുറകിലേക്ക് നീക്കി ഇടത് സൈഡിലെ ഡോർ വഴിയാണ് അയാളെ പുറത്തേക്ക് എടുത്തത്. അപ്പോഴും പിന്നിലെ സീറ്റുകൾക്കിടയിൽ ഒരാൾ കിടക്കുന്നുണ്ടായിരുന്നു. ബാലഭാസ്കർ ജുബ പോലുള്ള വസ്ത്രമാണ് ധരിച്ചിരുന്നതെന്നും ഡ്രൈവിംഗ് സീറ്റിലിരുന്ന ആൾ T-shirt ധരിച്ചിരുന്നതെന്നും അടയാള സഹിതം നന്ദ് വ്യക്തമാക്കുന്നു. ഈ വിവരങ്ങളെല്ലാം തന്നെ ബാലഭാസ്കറിന്റെ കുടുംബവുമായും ആറ്റിങ്ങൽ DYSPക്കും നന്ദ് മൊഴി നൽകിയിരുന്നു. September 25 നടന്ന അപകടത്തിൽ വയലിനിസ്റ്റ് ബാലഭാസ്കറും മകൾ തേജസ്വിനിയും മരിച്ചിരുന്നു. വിദഗ്ധ ചികിത്സയ്ക്കൊടുവിൽ ലക്ഷ്മി കുടുംബത്തിന്റെ കരുതലിൽ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.